ഇപ്പോൾ കേസ്യു പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് അലോഷ്യ സേവർ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അലോഷ്യ സേവർ, താങ്കൾ അടക്കമുള്ള നേതാക്കളുടെ നിയമ പോരാട്ടമാണ് ഇപ്പോൾ ഈ അസാധുവായ വോട്ടുകൾ മാറ്റി സൂക്ഷിക്കണമെന്നൊരു ചട്ടം ഉണ്ടായിരുന്നു, അത് പാലിച്ചില്ല, അപാകതയുണ്ടായി എന്ന് കോടതി തന്നെ നേരിട്ട് പറയുകയാണ്. തീർച്ചയായിട്ടും, കാരണം ഈ കേരളവർമ്മ കോളേജിന്റെ വിഷയങ്ങളുടെ തുടക്കഘട്ടം മുതൽ തന്നെ ഞങ്ങൾ അതിൽ ആരോപിച്ചു. കാരണം വലിയ ഗുരുതരമായിട്ടുള്ള കേടുകൾ റീകൗണ്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോസസ്സിൽ നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ ആരോപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിയമപരമായി ഞങ്ങൾ ഹൈക്കോടതിയിൽ പോവുകയും രാഷ്ട്രീയപരമായി അത് നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയത്. കാരണം കേരള കോളേജിൽ മാത്രമല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന SFI വർഷങ്ങളായിട്ട് അടക്കിപ്പിരിക്കുന്ന ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ SFIയുടെയും ഇടതുപക്ഷ അധ്യാപക അനധ്യാപക സംഘടനകളുടെയും നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിനെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന സമീപനങ്ങൾ കാലാകാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു അറുതി വരുത്തുക, ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഇതിന് അധികം വിധി വരാൻ പോകുന്നുള്ളൂ എങ്കിൽ പോലും കോടതിയുടെ നിരീക്ഷണം ഞങ്ങളെ സംബന്ധിച്ചും ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചും അതൊരു ശുഭ സൂചനയായി തന്നെ ഞങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ്. ഇപ്പോൾ അസാധുവായ വോട്ടുകൾ അത് സൂക്ഷിച്ചില്ല, അല്ലെങ്കിൽ ചില രേഖകൾ ഹാജരാക്കാൻ പോലും പ്രതിഭാഗം സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? റീകൗണ്ടിംഗ് ആണോ റീഇലക്ഷൻ ആണോ? അല്ല, ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ഇതിൽ ആവശ്യപ്പെട്ടത് റീഇലക്ഷൻ എന്ന് പറഞ്ഞതാണ്. കാരണം ഇത് റീകൗണ്ടിങ് എന്ന ഒരു പ്രോസസ്സിന്റെ ഒരു വോട്ടുകൾക്ക് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ വിജയിച്ചു, തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിച്ചു. പക്ഷെ ഞങ്ങളുടെ ആ വിജയത്തെ അട്ടിമറിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ ആലോചന നടന്നത്. കാരണം ഇപ്പൊ സ്വാഭാവികമായിട്ടും റീകൗണ്ടിങ്ങിന്റെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ വാലിഡ് വോട്ടുകൾ ഇൻവാലിഡ് ആവുകയും SFIയുടെ ഇൻവാലിഡ് വോട്ടുകൾ വാലിഡ് ആവുകയും ചെയ്തു. അത് അവർ നടത്തിയ ഒരു വലിയ കൃത്രിമത്വമാണ്. അപ്പൊ ഞങ്ങൾ റീഇലക്ഷനുമായി ഞങ്ങൾ മുന്നോട്ട് വേണമെന്നുള്ള ആശയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെയും ഇതിന് നേതൃത്വം കൊടുത്ത ക്രിമിനൽ സംഘങ്ങളെ, ആ കോളേജിലെ അധ്യാപകർ അനധ്യാപകർ ഉൾപ്പെടെ ഈ തിരഞ്ഞെടുപ്പ് പ്രോസസ്സിനെ അട്ടിമറിച്ച ആളുകൾക്കെതിരെയുള്ള നിയമ പോരാട്ടവും കൂടിയായി ഞങ്ങൾ മുന്നോട്ട് പോകും. അത് ഏതറ്റം വരെ പോയി, ഈ ക്രിമിനൽ ഗൂഢാലോചന വിഷയത്തിൽ നടന്നിട്ടുണ്ട്, അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കണമെന്നും ഇതിന്റെ വിധി വന്നതിന് ശേഷവും ഇതിന്റെ നെക്സ്റ്റ് ഫോളോഅപ്പ് ആയും ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകുന്നതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ അലോഷ്യ സേവർ പ്രതികരിച്ചതിന്.